അതാണ് പ്രകൃതി. മലയാളത്തിലെ വലിയ കവികളിലൊരാളായ എടശ്ശേരി ഒരു കവിത എഴുതിയിട്ടുണ്ട്, പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്നാണ്. ഒരു മുത്തച്ഛൻ സ്കൂൾ തുറക്കുന്ന ദിവസം തൻ്റെ ചെറുമകനെ ആദ്യമായി വിദ്യാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആ കവിതയുടെ പ്രമേയം. കവിത തുടങ്ങുമ്പോൾ മുത്തച്ഛൻ കുഞ്ഞിനോട് പറയുന്നത് ഇങ്ങനെയാണ്: നിന്നെയും കാത്തു പതിവ് പോലെ വന്നിരിപ്പുണ്ട് ഇളങ്കിളികൾ, പ്രേഷ്ടരവരോട് യാത്ര ചൊല്ലു, പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ. നിനക്ക് കിളിയുടെ വാക്കറിയാലോ, അതുകൊണ്ട് കിളിയോട് യാത്ര പറഞ്ഞു പോരൂ. അടുത്ത വരി: നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കിയിട്ട് വരുന്നു മന്ദം, നാവിൽ നിന്ന് അപ്പാടെ പോയി കഴിഞ്ഞു നാനാജഗൻ മനോരമ്യ ഭാഷ. പഠിച്ചു വരുമ്പോൾ വാക്കുണ്ടാവില്ല. കവിത അവസാനിക്കുന്നത്: 50 കൊല്ലം മുമ്പ് ആര് തമ്മിൽ കമ്പം കലർന്നു കളിമ്പമാർന്നു, പുസ്തകജ്ഞാനം അവരെ മർത്യപുത്രനും തിര്യക്കുമാക്കി മാറ്റി എന്നാണ്. 50 കൊല്ലം മുമ്പ് ഒരുമിച്ചായിരുന്നു, പഠിച്ച് നിങ്ങൾ പണ്ഡിതനായപ്പോൾ, നിങ്ങൾക്ക് വേണ്ടത്ര വിവരമായപ്പോൾ ജന്തുവും മനുഷ്യനുമായി. ഈ വിച്ഛേദം ആധുനികതയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട വൈരുദ്ധ്യങ്ങളിലൊന്നാണ്. അതുകൊണ്ട് എന്താണ് പ്രകൃതി എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പുറത്തുള്ള എന്തോ ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ നാം പരിശീലിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചിന്തകന്മാരിലൊരാളായ റെയ്മണ്ട് വില്യംസ് അദ്ദേഹത്തിൻ്റെ കീവേഡ്സ് എന്ന പുസ്തകത്തിൽ നേച്ചർ എന്നുള്ള വാക്കിനെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കുന്നത് പ്രകൃതി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പുറത്തുള്ള എന്തോ ഒന്നാണ് എന്നാണ് നാം പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രകൃതി കാണാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിനൊന്നുകിൽ കടപ്പുറത്ത് പോകണം, അല്ലെങ്കിൽ കാട്ടിൽ പോകണം, അല്ലെങ്കിൽ ഈ സസ്യഹരിതാഭമായ ഒരു പുറംകാഴ്ചയാണ് പ്രകൃതി എന്ന് നമുക്ക് സാമാന്യമായ ഒരു തോന്നലുണ്ട്. അങ്ങനെ സസ്യഹരിതാഭമായ ഒരു അപരലോകമാണ് പ്രകൃതി എന്ന് കരുതുകയും നാം അല്ല എന്ന് തെറ്റായി ധരിക്കുകയും ചെയ്തുകൊണ്ടാണ് വാസ്തവത്തിൽ ആധുനിക മനുഷ്യവംശം പ്രകൃതിയെക്കുറിച്ചുള്ള ധാരണയെ രൂപപ്പെടുത്തിയത് എന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യമാണ്. കാരണം 19-ാം നൂറ്റാണ്ടിൽ തന്നെ വലിയ മനുഷ്യർക്കറിയുമായിരുന്നു ഈ പ്രകൃതി എന്ന് പറയുന്നത്. ഞാൻ പരിസ്ഥിതി എന്നുള്ള വാക്കല്ല കേട്ടോ ഉപയോഗിക്കുന്നത്, അത് 1960-കളോടെ രൂപപ്പെട്ട ഒരു വാക്കാണ്. അതിനു മുമ്പ് പ്രകൃതിയേ ഉള്ളൂ. ഈ പ്രകൃതിയുടെ മഹാപ്രകൃതിയുടെ ഭാഗമായ മനുഷ്യൻ എന്നതിൽ നിന്ന് മനുഷ്യകേന്ദ്രിതമായി തീരുന്ന പ്രകൃതി എന്നതിലേക്കുള്ള വഴിത്തിരിവ് കൂടിയാണ് പരിസ്ഥിതി എന്ന വാക്കിൻ്റെ വരവിന് പിന്നിലുള്ളത്. വാക്ക് വെറുതെ വരുന്നതല്ല. പ്രകൃതി എന്ന് പറയുമ്പോൾ അതിൻ്റെ കേന്ദ്രത്തിലൊരു മനുഷ്യനില്ല, പരിസ്ഥിതി എന്ന് പറയുമ്പോൾ അതിൻ്റെ കേന്ദ്രത്തിലൊരു മനുഷ്യനുണ്ട്. ഈ മനുഷ്യന് വേണ്ടി ചുറ്റുമുള്ള പ്രകൃതിയെ ഒരുക്കി വയ്ക്കുമ്പോഴാണ് എൻവയോൺമെൻറ്റ് വരുന്നത്. അങ്ങനെയാണ് 1950-കളായപ്പോഴേക്കും പ്രകൃതി എന്ന വാക്കിന് പുറന്തള്ളേ എൻവയോൺമെൻറ്റ് എന്ന വാക്ക് കയറി വന്നത്. ലളിതമായിട്ട് വന്നതല്ല. ആ വരവിന് പുറകിൽ ഏതാണ്ടൊരു 2.5-3 നൂറ്റാണ്ട് കാലം കൊണ്ട് വികസിച്ചു വന്ന ഒരു ജീവിതക്രമത്തിൻ്റെ കാഴ്ചവട്ടം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഞാനതൊരു കുറ്റാണെന്ന് പറയുകയല്ല, നിഷ്കളങ്കല്ല എന്ന് പറയുകയാണ്. മുമ്പ് പ്രകൃതിയായിരുന്നു. അപ്പോൾ പ്രകൃതി എന്താണ്? 19-ാം നൂറ്റാണ്ടിലെ വലിയ ചിന്തകന്മാരിലൊരാൾ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ 200-ാം ജന്മവാർഷികമാണിപ്പോൾ, അത് കാൾ മാർക്സാണ്. മാർക്സ് പറഞ്ഞത് നേച്ചർ ഈസ് ദ ഇന്നോർഗാനിക് ബോഡി ഓഫ് ദ ഹ്യൂമൻ ബീയിങ് എന്നാണ്. മനുഷ്യൻ്റെ അജൈവ ശരീരമാണ് പ്രകൃതി. അതുകൊണ്ട് നിങ്ങൾ ഒരു ജൈവ ശരീരമായിരിക്കുകയും പ്രകൃതി അജൈവ ശരീരമായിരിക്കുകയും രണ്ടും കൂടി ചേർന്ന ഒരു പൂർണ്ണത ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് പ്രകൃതിയുടെ ഒരു അടിസ്ഥാന സ്വഭാവം. അതുകൊണ്ട് നാം പ്രകൃതിക്ക് പുറത്തല്ല, നാം പ്രകൃതിക്കുള്ളിൽ പ്രകൃതിയായി നിലനിൽക്കുന്നു
എന്ന തിരിച്ചറിവ് വാസ്തവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. നിർഭാഗ്യവശാൽ ആ തിരിച്ചറിവിൽ നിന്ന് ആധുനികതയോടൊപ്പം ആധുനിക സമൂഹത്തിൻ്റെ വികാസഗതികൾക്കൊപ്പം നാം അകന്നു പോവുകയും പ്രകൃതി ഒരു അപരരൂപമാണ് എന്ന് കരുതുകയും ഈ അപരരൂപത്തെ ഒന്നുകിൽ നിങ്ങൾക്ക് ആരാധിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കതിൻ്റെ അതിനെ വിഭവസ്രോതസ്സായി ഉപയോഗപ്പെടുത്താം എന്ന് മനസ്സിലാക്കുകയും ഒരു ഭാഗത്ത് പ്രകൃതി ആരാധന വരികയും മറുഭാഗത്ത് പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗ്യത പെരുകി വരികയും ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, ചൂഷണം എന്നുള്ള വാക്ക് മലയാളത്തിൽ ഒട്ടും നിഷേധ സൂചനയില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേയൊരു സന്ദർഭമേ ഉള്ളൂ, അത് പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുക എന്നാണ്. ബാക്കി എല്ലാ സ്ഥലത്തും ചൂഷണം തെറ്റാണ്. നിങ്ങൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് ഔപചാരികമായിട്ടെങ്കിലും തെറ്റാണ്, ഔപചാരികമായിട്ടേ ഉള്ളൂ കേട്ടോ, ബാക്കി എല്ലാ അർത്ഥത്തിലും ശരിയാണ്. അതുകൊണ്ടാണ് തപാൽ സമരം ഇത്രയും ദിവസം നടന്നിട്ടും നമ്മളെ അത് അലോസരപ്പെടുത്താത്തത്. അവർ ജോലി ചെയ്യുന്നത് 10,000 രൂപയ്ക്കാണ്, 2018. ഒരു ദിവസം അവർ 8-9 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്, 10,000 രൂപയ്ക്കാണ്, 2018. അത് നമ്മെ അലോസരപ്പെടുത്തില്ല. എങ്കിലും ചൂഷണം തെറ്റായ ഒരാശയാണ് എന്ന് നമുക്ക് പൊതുവിൽ അറിയാം. അത് സ്ത്രീകളെ പുരുഷന്മാർ ചൂഷണം ചെയ്യുന്നത് തെറ്റാണ് എന്നറിയാം. എങ്കിലും അതാണ് നടക്കുക. ആ സംവിധാനത്തിൻ്റെ പേരാണ് കുടുംബം. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അലവസരം വരുമെങ്കിലും അതിൽ വലിയൊരു സത്യമുണ്ട്. സ്ത്രീകളെ പുരുഷന്മാർ ചൂഷണം ചെയ്യുന്നത്, കുട്ടികളെ മുതിർന്നവർ ചൂഷണം ചെയ്യുന്നത്, തൊഴിലാളികളെ മുതലാളിമാർ ചൂഷണം ചെയ്യുന്നത്, ഇതെല്ലാം തെറ്റാണ് എന്ന് പൊതുവെ ധരിക്കുമെങ്കിലും പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നത് തെറ്റാണ് എന്ന് നാം പൊതുവെ കരുതാറില്ല. മറിച്ച് അത് പ്രകൃതി വിഭവങ്ങളുടെ സ്വാഭാവികമായ ഒരു സാധ്യതയാണ്. അങ്ങനെ പ്രകൃതി ഒരു ഉപഭോഗ വസ്തുവാണ് എന്ന് കരുതുകയും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യവംശത്തിന് കൂടുതൽ കൂടുതൽ മുന്നേറാൻ കഴിയുമെന്ന് കരുതുകയും ചെയ്യുന്ന ഒരു കാഴ്ചവട്ടം ലളിതമായി പറഞ്ഞാൽ 18-ാം നൂറ്റാണ്ടോടെ ലോകത്ത് മേൽക്കൈ നേടുന്നുണ്ട്. തത്വചിന്തയിൽ അതിനെ ജ്ഞാനോദയം എന്നൊക്കെ ചിലപ്പോൾ വിളിക്കാറുണ്ട്. സാമ്പത്തിക ശാസ്ത്രപരമായി നോക്കിയാൽ മുതലാളിത്തം എന്ന് പറയാം. സാമൂഹ്യ ചിന്തയുടെ ചരിത്രത്തിൽ ആധുനികത എന്ന് പറയും. ഇതെല്ലാം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത് രൂപപ്പെടുത്തിയ പ്രകൃതി സങ്കല്പത്തിൽ പ്രകൃതിയുടെ ഈ അപരത്വം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി തീർന്നു. നാം അല്ല പ്രകൃതി എന്നത് പ്രധാനപ്പെട്ട ഒരു ധാരണയായി തീർന്നു. അങ്ങനെ നാം അല്ലാത്ത പ്രകൃതിയോട് നാം എന്ത് ചെയ്യണം എന്ന ചോദ്യം ഉയർന്നു വരികയും നാം അല്ലാത്ത പ്രകൃതിയെ നാം ആരാധിക്കേണ്ടതാണ് എന്ന് ഒരു കൂട്ടർ കരുതുകയും നാം ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്ന് മറ്റൊരു കൂട്ടർ കരുതുകയും ഫലത്തിൽ പ്രകൃതി നമ്മളല്ല എന്ന ധാരണ ഉറച്ചു വരികയും ചെയ്തു. ഈ വിച്ഛേദത്തിലാണ് വാസ്തവത്തിൽ ആധുനികമായ മനുഷ്യബോധത്തിൻ്റെ ജീവിതത്തിൻ്റെ അനിവാര്യമായ ദുരന്തങ്ങളുടെ വേരുകളുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ പുറത്തു വീശുന്ന കാറ്റാണ് എൻ്റെ ജീവവായുവായി തീരുന്നതെന്ന്, പുറത്തൊഴുകുന്ന ജലമാണ് എൻ്റെ ശരീരത്തിലെ ജലപ്രവാഹമായി തീരുന്നതെന്ന്, ഈ ഭൂമിയാണ് മജ്ജയും മാംസവുമായി തീരുന്നതെന്ന്, ഗുരുത്വാകർഷണം കൊണ്ടാണ് ഒരുപക്ഷെ നമുക്കൊക്കെ ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നത് എന്ന്. അതുകൊണ്ട് പ്രകൃതി പുറമേ നിൽക്കുകയല്ല, പ്രകൃതി നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അഥവാ നാം കൂടി ചേർന്നതാണ് പ്രകൃതി എന്ന് പൊതുവിൽ നമ്മെ ആരും പഠിപ്പിക്കില്ല. അങ്ങനെ പഠിപ്പിക്കാത്തതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പുഴ എന്തിനുള്ളതാണെന്ന് ചോദിച്ചാൽ അത് മണൽ വാരാനുള്ളതാണ് എന്ന് വളരെ പെട്ടെന്ന് തോന്നും. ഞാൻ ഒരിക്കൽ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഭാരതപ്പുഴ വരണ്ട് കിടക്കുന്നു, സിഗ്നൽ കിട്ടാത്തതുകൊണ്ട് പാലത്തിൻ്റെ മുകളിൽ വണ്ടി കുറച്ച് നേരം ഇങ്ങനെ കിടന്ന സമയത്ത് എൻ്റെ അരികത്തിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, എത്ര ലോഡും മണലാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായൊരു ഖേദമായിരുന്നു അത്, എത്ര ലോഡും മണലാണ്. ഇങ്ങനെ ഉപയോഗ്യത കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാണ് പ്രകൃതി എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പമല്ല. ഒരു മരം കാണുമ്പോൾ അത് എത്ര ക്യൂബിക്കാണ് എന്ന് സങ്കല്പിക്കാൻ, അങ്ങനെ ഓരോന്നും അങ്ങനെ സങ്കല്പിക്കാൻ പരിശീലിപ്പിക്കപ്പെട്ടൊരു സമൂഹമാണ്, ഒരു ജീവിതബോധമാണ് നമ്മുടേത്. നേച്ചർ ഈസ് ദ ഇൻഓർഗാനിക് ബോഡി ഓഫ് ദ ഹ്യൂമൻ ബീയിങ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം.
പക്ഷെ പ്രകൃതിയിൽ മനുഷ്യൻ നടത്തിയ ഇടപെടൽ, മറ്റൊരാളുടെ വാക്കുകൾ കടമെടുത്തിട്ട് ഞാൻ പറയാം, അന്യഗ്രഹം കീഴടക്കിയ ജേതാവിനെ പോലെ, മറ്റൊരു രാഷ്ട്രം കീഴടക്കിയ സൈനിക തലവനെ പോലെ പ്രകൃതിയെ കീഴടക്കി എന്ന് നിങ്ങൾ അഹങ്കരിക്കരുത്. ഇത് 1883 എഴുതപ്പെട്ട ഒരു ഗ്രന്ഥത്തിലെ വരികളാണ്. അന്യഗ്രഹം കീഴടക്കിയ ജേതാവിനെ പോലെ പ്രകൃതിയെ കീഴടക്കി എന്ന് നിങ്ങൾ അഹങ്കരിക്കരുത്. പ്രകൃതിയിൽ നാം നടത്തുന്ന ഇടപെടലുകളുടെ ഒന്നാമത്തെ ഫലം നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നതാണെങ്കിലും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫലങ്ങൾ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്തതും ഒന്നാമത്തെ നേട്ടങ്ങളെ എന്നേക്കുമായി തട്ടിക്കിഴിക്കാൻ പോന്നവയും ആയിരിക്കും. ആ തട്ടിക്കിഴിക്കലാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. അതിൻ്റെ പേരാണ് കാലാവസ്ഥാ വ്യതിയാനം. 18-ാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോൾ വ്യവസായ വിപ്ലവത്തിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് ലോകം നീങ്ങുന്ന സമയത്ത് അന്തരീക്ഷവായുവിലെ കാർബണിൻ്റെ അളവ് 200 PPM ആണ്. PPM മീൻസ് പാർട്സ് പെർ മില്യൺ. ദശലക്ഷം കണങ്ങളിൽ എത്ര കാർബൺ കണങ്ങൾ എന്ന് നമുക്ക് വളരെ ലളിതമായിട്ടതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. 200 PPM ആണ്. 1990s അത് 390 PPM എത്തി. അന്തരീക്ഷവായുവിന് താങ്ങാവുന്ന കാർബണിൻ്റെ അളവ്, പരമാവധി കാർബണിൻ്റെ അളവായി ശാസ്ത്ര സമൂഹം കണക്കാക്കിയിട്ടുള്ളത് 450 PPM ആണ്. 450 PPM എന്നത് ഒരു ഭൂമിയുടെ, പ്രപഞ്ചത്തിൻ്റെ ഒരു അതിർവരമ്പാണ്. അത് ഭേദിക്കപ്പെട്ടാൽ തിരിച്ചു പിടിക്കാനാവാത്ത മട്ടിൽ ഭൂമിയുടെ കാലാവസ്ഥാ ഘടനകൾ മാറിപ്പോകും. അതുകൊണ്ട് 2 ഡിഗ്രി സെൽഷ്യസിന് അപ്പുറത്തേക്ക് അന്തരീക്ഷതാപം ഉയർന്നുകൂടാ എന്ന് 1996 ക്യോട്ടോ ഉടമ്പടിയുടെ ചർച്ചാവേളയിൽ കണക്കാക്കപ്പെട്ടിരുന്നു. എങ്കിലും അത് പാലിക്കപ്പെടുകയുണ്ടായില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് 396 ഇന്ന് 410. എന്നു മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ല എന്ന് കരുതുന്ന ഭരണാധികാരികൾ ലോകത്ത് വളരെ കൂടുതൽ ഉണ്ടായി വരികയും ചെയ്തു. ഇന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നമില്ല, ഇത് അമേരിക്കക്കെതിരായ ഒരു ഗൂഢാലോചനയാണ് എന്നാണ്. അതോടെ പണ്ട് കവി പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയാവുന്നു, ഭ്രാന്തിലേക്ക് ഇനി എത്ര ദൂരം എന്ന്. അങ്ങനെ ഒരു കവിതയിൽ ഒരു വരിയുണ്ട്. വാസ്തവത്തിൽ പ്രശ്നത്തിൻ്റെ വേരുകൾ എവിടെയാണ്? നമ്മൾ ഇന്ന് ഓർക്കാത്തൊരു മനുഷ്യനെ കുറിച്ചിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ്, അദ്ദേഹത്തിൻ്റെ പേര് മഹാത്മാഗാന്ധി എന്നാണ്. ഒക്കെ പാഴായിപ്പോയ പേരുകളാണ്. മഹാത്മാ ഗോഡ്സേക്ക് ഗാന്ധിയേക്കാൾ വിലയുണ്ട്. ഗാന്ധി പണ്ട് 1909, ഇപ്പം 109 വർഷമായിരിക്കുന്നു, അദ്ദേഹം ഒരു ചെറിയ പുസ്തകം എഴുതി, ഹിന്ദുസ്വരാജ്. അന്ന് ലോകനാഗരികത ഇത്രയൊന്നും വളർന്നിട്ടില്ല. എങ്കിലും അദ്ദേഹം അതിലെഴുതിയ ഒരു ചെറിയ വാക്യം പ്രധാനപ്പെട്ടതാണ്. ദിസ് വേൾഡ് ഹാസ് ഇനഫ് ടു സാറ്റിസ്ഫൈ എവരി വൺസ് നീഡ് ബട്ട് നോ വൺസ് ഗ്രീഡ് എന്നാണ്. ഈ ലോകത്തിന് മനുഷ്യരുടെ മുഴുവൻ ആവശ്യങ്ങളും തൃപ്തിപ്പെടുത്താനുള്ള ശേഷിയുണ്ട്, പക്ഷെ ഒരാളുടെ പോലും ആർത്തിയെ തൃപ്തിപ്പെടുത്താനുള്ള ശേഷിയില്ല. അതുകൊണ്ട് നാം ജീവിക്കുന്നത് ആർത്തിയിലാണോ, നാം ജീവിക്കുന്നത് ആവശ്യത്തിലാണോ എന്നതാണ് വാസ്തവത്തിൽ പരിസ്ഥിതിയെ സംബന്ധിക്കുന്ന മർമ്മസ്പർശിയായ ചോദ്യം. ആർത്തികളെ ആവശ്യമാക്കി തീർക്കുന്ന ഒരു നാഗരികതയിലാണ് നാം ജീവിക്കുന്നത്. ഗാന്ധിജി അടയാൻ ശ്രമിച്ചത് അതിനോടാണ്. അതുകൊണ്ടാണ് ആർത്തിയെ ആവശ്യമാക്കുന്നൊരു നാഗരികതയ്ക്ക് അപ്പുറം ആവശ്യങ്ങളിൽ മനുഷ്യർ ജീവിക്കുന്ന ഒരു നാഗരികത വേണം എന്ന് അദ്ദേഹം കരുതുകയും അതിനുവേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ചിലപ്പോഴൊക്കെ നമുക്ക് വളരെ ബാലിശം എന്നൊക്കെ തോന്നാവുന്ന ആശയങ്ങളുമൊക്കെ കൂടി കലർന്ന ഒരുപാട് കാഴ്ചകൾ മുമ്പോട്ട് വെച്ചത്. അദ്ദേഹം ഇപ്പോൾ ചരിത്രം എന്ന് പറയുന്നത്
ഇന്ത്യക്കില്ല എന്നുള്ളതായിരുന്നു അക്കാലത്ത് ഇന്ത്യയെക്കുറിച്ചുണ്ടായിരുന്ന വലിയ ആക്ഷേപങ്ങളിലൊന്ന്. ഇന്ത്യക്കാർക്ക് ചരിത്രമില്ല, ഇന്ത്യക്കാർ മിത്തിനെ ചരിത്രമായിട്ട് കൊണ്ടു നടക്കുന്നവരാണ്. അതുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് നമ്മുടെ നേതാക്കളുടെ പ്രധാനപ്പെട്ട ജോലികളിലൊന്ന് ചരിത്രം എഴുതലായിരുന്നു. ആറുമാസം ജയിലിൽ കിടന്ന ഒരു ചരിത്ര പുസ്തകം ഉറപ്പായിട്ടുണ്ടാവും, ആര് ജയിലിൽ കിടന്നാലും. കാരണം ഈ ചരിത്രമില്ല എന്നുള്ള വെല്ലുവിളിയെ പ്രതിരോധിക്കണം. അങ്ങനെ നെഹ്റു എഴുതുന്നു, തിലകൻ എഴുതുന്നു, EMS എഴുതുന്നു, അച്യുതമേനോൻ എഴുതുന്നു, ആര് ജയിലിൽ കിടന്നാലും. ഇന്നത്തെ പോലെ ഒരു കിടപ്പല്ല. ഗാന്ധിജി പക്ഷേ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞത് മർമ്മസ്പർശിയായ ഒരു വാക്യം ഗാന്ധിജി പറയുന്നുണ്ട്, ചരിത്രമില്ല എന്നുള്ളത് ഇന്ത്യയുടെ ഒരു പോരായ്മയല്ല, ചരിത്രമില്ല എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ഗുണമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ചരിത്രം എന്നുള്ളത് ആണുങ്ങളുടെയും അധികാരത്തിൻ്റെയും ലോകമാണ്. ഇങ്ങനൊരു വാക്യം 1910 പറഞ്ഞു ഗാന്ധിജി. ആണുങ്ങളുടെയും അധികാരത്തിൻ്റെയും ലോകമാണ് ചരിത്രം, അതില്ല എന്നുള്ളതൊരു ഗുണമാണ്, ദോഷമല്ല. ചെറിയ ഒരു വാക്യമല്ല. നിങ്ങൾ പോസ്റ്റ് കൊളോണിയൽ ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നതിലേക്ക് കടന്നാൽ അവരും മുഴുവൻ പറയാൻ ശ്രമിക്കുന്നത് ഈ രണ്ട് കാര്യമാണ്. ഈ ചരിത്രം ആരുടെ ചരിത്രമാണ്? അധികാരമുള്ളവർ ചരിത്രം എഴുതും, അധികാരമില്ലാത്തവർ ഓർമ്മ കൊണ്ട് നടക്കും. അതുകൊണ്ടാണ് ഓർമ്മയിൽ നിന്ന് ചരിത്രം ഉണ്ടാക്കണം എന്നിപ്പോൾ പുതിയ ചരിത്രകാരന്മാർ പറയുന്നത്. ഇതൊന്നും അറിയാതെ തൻ്റെ സഹജാവബോധം കൊണ്ട് ഗാന്ധിജി പറഞ്ഞൊരു വാക്യമാണ്, ചരിത്രം ആണുങ്ങളുടെയും അധികാരത്തിൻ്റെയും ലോകമാണ്, അതില്ല എന്നുള്ളതൊരു ഗുണമാണ്, ദോഷമല്ല. അതുപോലെ മുതലാളിത്തത്തിനെ ഘടനാപരമായിട്ടൊന്നും ഗാന്ധിജി മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം തിരിച്ചറിഞ്ഞതിനേക്കാളൊക്കെ വളരെ വളരെ സങ്കീർണമായ ഒന്നാണ് മുതലാളിത്ത ഉൽപ്പാദന വ്യവസ്ഥ എന്ന് പറയുന്നു. പക്ഷേ അത് എവിടെ വന്ന് തൊടുമെന്ന കാര്യം ഗാന്ധിജിക്ക് അറിയായിരുന്നു. അത് നിങ്ങളെ ആർത്തിയുടെ തടവുകാരാക്കും എന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചൊരു വാചകം പറഞ്ഞത്, This world has enough to satisfy everyone's need, but no one's greed എന്ന് പറയുന്നു. ചെറിയ വാക്യമാണ്. ഗാന്ധിയുടെ ഒരു ഗുണം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ വലിയ വാചകങ്ങളിലൊന്നും സംസാരിക്കില്ല. ഇപ്പം നമ്മൾ അങ്ങനെയുള്ള ആളുകളെ കണ്ട് കണ്ടും ഉന്മത്തരായിരിക്കുന്ന കാലമാണ്, മഹാപ്രസംഗങ്ങളാണ്. ഗാന്ധിജി അങ്ങനെയൊന്നായിരുന്നില്ല, ചെറിയ ചെറിയ വാക്യങ്ങൾ. ഗാന്ധിയുടെ ഒരു കുട്ടി ചോദിച്ച ചോദ്യമുണ്ട് കേട്ടോ, ബാപ്പുജി എന്താണ് ജനാധിപത്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ജയിച്ചു എന്ന് മാത്രം ധരിക്കാതെ കൂടെ ചിലർ ഓടിയിരുന്നു എന്ന് കൂടി ഓർക്കുന്നതാണ് ജനാധിപത്യം. ചെറിയ കാര്യമല്ല. അടുത്തൊരു വാക്യം കൂടിയുണ്ട്, ഒറ്റയ്ക്ക് ഓടിയാൽ ആരും ജയിക്കില്ല എന്ന്. അതുകൊണ്ട് നിങ്ങൾ ജയിച്ചത് കൊണ്ട് മാത്രമല്ല, കൂടെ ഓടി തോൽക്കാൻ ചിലരുണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും പരാജിതരുടെ വലിയൊരു നിര അദൃശ്യമായിട്ടുണ്ട് എന്ന ഓർമ്മയുടെ പേരാണ് ജനാധിപത്യം. പൊതുവെ നമ്മളിപ്പോൾ വിജയികളെ കുറിച്ച് ഓർക്കുന്ന കാലമാണ്, പരാജിതരാണ് പക്ഷേ ഈ വിജയികളെ രൂപപ്പെടുത്തുന്നത് എന്ന് നിരന്തരം ഓർത്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഗാന്ധിജി. അതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ വന്നില്ല. അദ്ദേഹം നവഖാലിയിൽ നടക്കുകയും ശവങ്ങൾക്കിടയിലൂടെ നടക്കുകയും ചോരപ്പുഴകൾക്കിടയിലൂടെ നടക്കുകയും ഈ സ്വാതന്ത്ര്യം തൻ്റെതല്ല എന്ന് പറയുകയും ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യാ ഗവൺമെൻറ്റിനെതിരെ നിരാഹാരം കിടക്കുകയും ചെയ്ത ഒരാളായി മാറി. ഇന്നിതൊന്നും ഓർക്കാൻ എളുപ്പമുള്ള ആശയങ്ങളല്ല. ഇന്ത്യാ ഗവൺമെൻറ്റിനെതിരെ ആദ്യമായി നിരാഹാരം കിടക്കുന്നത് ഗാന്ധിജിയാണ്. പാകിസ്ഥാന് കൊടുക്കാനുള്ള 50 കോടി രൂപയോളം കൊടുക്കണം എന്നാവശ്യപ്പെട്ട് ഇന്ത്യക്കെതിരെ ആദ്യമായി നിരാഹാരം കിടക്കാൻ ഗാന്ധിജി തീരുമാനിക്കുന്നു. അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്നു. അതുകൊണ്ട് രാഷ്ട്രപിതാവ് എന്താണ് ചെയ്യേണ്ടത് എന്നതിന് ഗാന്ധിയുടെ ഒരു ഉത്തരവുണ്ട്. ഗാന്ധിജി ഒരുപാട് ഇത്തരം ഉത്തരങ്ങൾ നൽകിയ ഒരാളാണ് കേട്ടോ. നിയമം കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഗാന്ധിജി പറഞ്ഞ ഉത്തരവാണ് ഏറ്റവും ശരിയായ ഉത്തരവായത്. അത് ലംഘിക്കണം എന്നാണ്. അന്ന് ആനി ബസൻ്റ് ഗാന്ധിയായിട്ട് വലിയ വഴക്കുണ്ടാക്കി. നിയമം ലംഘിച്ചുകൂടാ, നിയമം അനുസരിക്കണം, പൗരന്മാരത് ചെയ്യണം. അപ്പോൾ ഗാന്ധിജി പറഞ്ഞത് നിയമം അനുസരിക്കേണ്ടതാണ്, എപ്പോൾ വരെ നിയമം നീതിക്ക് നിരക്കുന്നതായിരിക്കുന്നു പറയും. ഗാന്ധി പറഞ്ഞു നീതിയാണ് പ്രധാനം, നിയമമല്ല.
നിയമം. അതുകൊണ്ടാണ് നമ്മുടെ ഈ വലിയ നേതാക്കളൊക്കെ പറയുമല്ലോ, നിയമം അതിൻ്റെ വഴിക്ക് പോകും, അദ്ദേഹത്തിൻ്റെ വഴിയിൽ അതൊരിക്കലും വരില്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാതാണ്. അതുകൊണ്ടാണ് പറയാം, നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും, പിന്നെ വരില്ല തിരിച്ച്, ആ വഴി പോകും. അങ്ങനെ പോയ നിയമങ്ങളുടെ വഴി എത്രയുണ്ട്, നിങ്ങൾ വെറുതെ നോക്കിക്കോളൂ, പോയ നിയമങ്ങളുടെ വഴി എത്രയുണ്ട്. ഗാന്ധിജി അതിനെക്കുറിച്ച് അറിയുന്നുള്ള, അതുകൊണ്ട് നീതി പ്രധാനമായി. ഈ നീതിയിൽ തൊട്ടതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്, നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യത്തിലായിരിക്കണം, നിങ്ങൾ ജീവിക്കേണ്ടത് ആർത്തിയിലായിരിക്കരുത്. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു ജീവിതക്രമം നമുക്ക് ലോകത്തെവിടെയും കെട്ടിപ്പടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാനിതൊരു പരാജിതമായ ഓർമ്മയുടെ ദിവസമാണ് എന്ന് പറഞ്ഞത്. നമ്മുടെ ആവശ്യങ്ങൾ കൊണ്ട് കെട്ടിപ്പടുക്കാവുന്നൊരു ജീവിതം സാധ്യമാണോ എന്ന് ലോകത്ത് ഒരുപാട് പേർ അന്വേഷിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്തിമമായ തട്ടിക്കിഴിക്കൽ എന്ന മട്ടിൽ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ തോത് കൂടിക്കൂടി വരികയും 410 PPM എന്ന തോതിലേക്ക് അന്തരീക്ഷവായുവിലെ കാർബണിൻ്റെ അളവ് എത്തിച്ചേരുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് നാം പ്രകൃതിയെക്കുറിച്ച് നിലനിൽക്കുന്ന വികസനത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. IPCC മീൻസ് ഇൻ്റർ ഗവൺമെൻ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ലോകത്തെ 3000 ശാസ്ത്രകാരന്മാരുൾപ്പെട്ട കാലാവസ്ഥാ പഠനത്തിൻ്റെ സമിതിയാണ് IPCC. IPCC 2008 or 2009 പുറത്തുവിട്ട അവരുടെ 4th അവലോകന റിപ്പോർട്ടിൻ്റെ കൺക്ലൂഡിങ് കമൻസിൽ വളരെ കൗതുകമുള്ളൊരു നിരീക്ഷണമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, 3-ലോക രാജ്യങ്ങൾ 1-ലോക സമൂഹങ്ങളെപ്പോലെ വികസിക്കാത്തത് കൊണ്ടാണ് ഭൂമി ബാക്കിയുള്ളത് എന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ വികസനം കൊണ്ടല്ല, ഞങ്ങളുടെ ദാരിദ്ര്യം കൊണ്ടാണ് ഈ ലോകം ബാക്കി നിൽക്കുന്നത് എന്ന് ലോകത്ത് 500 കോടി ദരിദ്രന്മാർക്ക് എഴുന്നേറ്റ് എന്ന് പറയാവുന്ന ഒരു ഘട്ടം വന്നിരിക്കുന്നു എന്നതാണ് ലോകത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം. അമേരിക്കയിലെ ഒരു പൗരൻ്റെ പ്രതിശീർഷ കാർബൺ എമിഷൻ 27 ടണ്ണാണ്. ലോകത്തെ 400-500 കോടി വരുന്ന പരമദരിദ്രരുടെ പ്രതിശീർഷ കാർബൺ എമിഷൻ 1.5 ടണ്ണാണ്. ഈ 1.5 ടൺ 27 ടണ്ണായാൽ ഈ ഭൂമി അന്ന് അവസാനിക്കും. അതുകൊണ്ട് ദാരിദ്ര്യം കൊണ്ടാണ്, സമ്പത്ത് കൊണ്ടല്ല ഭൂമി ബാക്കി നിൽക്കുന്നത് എന്നിടത്ത് നാം ലോകത്തെ എത്തിച്ചു കഴിഞ്ഞു. ദാരിദ്ര്യം കൊണ്ടാണ് കേട്ടോ ലോകം ബാക്കി നിൽക്കുന്നത്, സമ്പത്ത് കൊണ്ടല്ല. 27 ടൺ കാർബൺ എമിഷന് പൊട്ടൻഷ്യൽ ഉള്ളവരായി ലോകത്ത് 700 കോടി മനുഷ്യർ മാറിത്തീർന്നാൽ ഈ ഭൂമി ബാക്കിയുണ്ടാവില്ല. ഈ 2 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞല്ലോ, 2 ഡിഗ്രി സെൽഷ്യസ് അന്തരീക്ഷ താപം ഉയർന്നാൽ 1 മീറ്റർ മുതൽ 4 മീറ്റർ വരെ സമുദ്രജലനിരപ്പ് ഉയരുകയും 1 മീറ്റർ സമുദ്രജലനിരപ്പ് ഉയർന്നാൽ 100 കോടി മനുഷ്യരുടെ ആവാസ സ്ഥാനം മുങ്ങിപ്പോവുകയും 4 മീറ്റർ ജലനിരപ്പ് ഉയർന്നാൽ 300 കോടി മനുഷ്യരുടെ ആവാസ സ്ഥാനം മുങ്ങിപ്പോവുകയും ചെയ്യും എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് 100 കോടിയിൽ നിന്ന് 300 കോടിയിലേക്കുള്ള ഈ യാത്രക്കിടയിൽ എവിടെയോ ആണ് വാസ്തവത്തിൽ മനുഷ്യവംശം ഇന്ന് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വികസിക്കാതിരുന്ന മനുഷ്യർ തങ്ങൾ പച്ചക്കറി ഉണ്ടാക്കിയിട്ട് വില കിട്ടാണ്ട് തെരുവിൽ വലിച്ചെറിയുന്ന മനുഷ്യർ, പശുവിനെ വളർത്താൻ ലോണെടുത്ത് കടം തിരിച്ചടയ്ക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യർ, പാൽ റോട്ടിൽ ഒഴുക്കിക്കഴിയുന്ന മനുഷ്യർ, അവരുടെ ദാരിദ്ര്യത്തിലാണ് വാസ്തവത്തിൽ ഭൂമി ബാക്കി നിൽക്കുന്നത് എന്ന കാര്യം നാം ഓർമ്മിക്കേണ്ടതാണ്. ഇത് വിചിത്രമായ ഒരു ഒരു പരിണാമത്തിൻ്റെ അടയാളമാണ്. കാരണം എന്തിനുൽപ്പാദിപ്പിക്കണം എന്ന ചോദ്യം വാസ്തവത്തിൽ ആധുനിക നാഗരികത ചോദിക്കാറില്ല. അതനന്തമായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ ഉൽപ്പന്നങ്ങളുടെ തടവുകാരാക്കി നമ്മളെ മാറ്റിക്കൊണ്ടേയിരിക്കും എന്നതാണ് ആധുനിക ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം. അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ എത്ര പേന വേണം എന്നത്, നിങ്ങൾക്ക് ധരിക്കാൻ എത്ര ഷർട്ട് വേണം എന്നത്, പണ്ട് ടോൾസ്റ്റോയ് ചോദിച്ചതുപോലെ ഒരാൾക്ക് എത്ര അടി മണ്ണ് വേണം എന്നത്, അതാണ് അവസാനത്തെ ചോദ്യം.
ഒരാൾക്ക് എത്ര അടി മണ്ണ് വേണം എന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചോദ്യമല്ലാതായിത്തീരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും പേന കൊണ്ട് എന്ന് ചോദിച്ചാൽ എഴുതുന്നുള്ളത് അവസാനത്തെ ഉത്തരമാണ്. ഗാന്ധിയുടെ പേരിൽ മൺ ബ്ലാക്ക് ഇറക്കിയ മൺ ബ്ലാക്ക് എന്ന് നിങ്ങൾ കേട്ട് കാണുമല്ലോ. ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ പേന നിർമ്മാണ കമ്പനിയാണ്, ഏറ്റവും ബ്രാൻഡഡായ പേന നിർമ്മാണ കമ്പനിയാണ്. അവരുടെ പേന നിങ്ങൾ കുത്തിയാൽ നിങ്ങൾ വളരെ വിശിഷ്ടനായൊരു മനുഷ്യനായിത്തീരും എന്നതാണ് അതിൻ്റെ ഒരു ഗുണം. അങ്ങനെ ഗാന്ധിയുടെ പേരിൽ മൺ ബ്ലാക്ക് ഒരു ലിമിറ്റഡ് എഡീഷൻ പേന ഇറക്കുകയും ഒരു പേനയ്ക്ക് 15 ലക്ഷം രൂപ വില തീരുമാനിക്കുകയും ചെയ്തു. ഗാന്ധിയുടെ ജീവിതത്തിന് ആകെ അത്രയും വില ഉണ്ടായിരുന്നിട്ടില്ല. ഇതാണ് നാം ജീവിക്കുന്ന ജീവിത പരിസരത്തിൻ്റെ ഒരു പ്രകൃതം. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പ്രകൃതി എന്ന് പറയുന്നത് വാസ്തവത്തിൽ നിങ്ങൾ വച്ചു പുലർത്തുന്ന, നാം വച്ചു പുലർത്തേണ്ട ഗൃഹാതുരമോ കാൽപ്പനികമോ ആയ ഒരാഭിമുഖ്യമല്ല. മറിച്ച് പ്രകൃതി എന്നത് നമ്മുടെ സമകാലിക ജീവിതം അടിതുരന്നില്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന നാം അടക്കമുള്ള ആവാസ വ്യവസ്ഥയാണ് പ്രകൃതി. അതുകൊണ്ട് ഇന്നത്തെ ലോകക്രമവും പ്രകൃതിയുടെ സ്വാഭാവികതയും തമ്മിൽ ഒത്തുപോവുക അസാധ്യ. ഈ അസാധ്യത എവിടെ വെച്ചാണ് ഒരു നിർണായകമായ വൈരുദ്ധ്യത്തിലേക്ക് എത്തിച്ചേരുക എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെ ഒരു നിർണായക വൈരുദ്ധ്യത്തിലേക്കുള്ള പോക്കാണ് ഒരുപക്ഷെ കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്ലാസ്റ്റിക്കിനെ കുറിച്ച് സുനിലിവിടെ പറയണ്ടായി. പ്ലാസ്റ്റിക് പോലെ ഒരുപക്ഷെ അതിനേക്കാളൊക്കെ ഗുരുതരമായ തോതിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആധാര സ്വരൂപത്തെ റദ്ദാക്കി കളയാൻ പോകുന്ന മട്ടിൽ നമ്മുടെ ജീവിത ക്രമീകരണങ്ങൾ നമ്മെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു. റെയ്മണ്ട് വില്യംസ് എന്നുള്ള വലിയൊരു സാംസ്കാരിക ചിന്തകൻ മുമ്പൊരിക്കെ ചോദിച്ച ഒരു ചോദ്യം, ആധുനികതയുടെ കാലത്തെ യഥാർത്ഥ കല ഏതാണ്? നാം ധാരാളം കലകളെക്കുറിച്ച് കേൾക്കുന്നല്ലോ, ആധുനികതയുടെ യഥാർത്ഥ കല ഏതാണ്? അദ്ദേഹം പറഞ്ഞ ഉത്തരം, അത് പരസ്യമാണ് എന്ന്. പരസ്യമാണ്, കാരണം ഈ പരസ്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആർത്തികളെ ആവശ്യങ്ങളാക്കുകയും ആവശ്യങ്ങളെ അനിവാര്യതകളാക്കി മാറ്റുകയും നമുക്ക് രണ്ടു പേരുള്ളൊരു വീട്ടിൽ 3 കാറ് വേണം എന്ന തോന്നലിലേക്ക് നമ്മെ എത്തിക്കുകയും ചെയ്യുന്നത്. നോക്കുക, ജർമ്മനിയിലെ ജനസംഖ്യയും ജർമ്മനിയിലെ കാറിൻ്റെ എണ്ണവും തമ്മിലുള്ള അനുപാതം 1:1.5 ആണ്. അപ്പോൾ ഒന്നൊരാൾക്കൊരു കാർ എന്നാണെങ്കിൽ ടോൾസ്റ്റോയ് ചോദിച്ച ചോദ്യത്തിലേക്ക് മടങ്ങിപ്പോണം, ഒരാൾക്ക് എത്ര അടി മണ്ണ് വേണം? അതുകൊണ്ട് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരുപക്ഷെ ഈ നാഗരികതയോട് ചോദിക്കേണ്ട മർമ്മസ്പർശിയായ ചോദ്യം, നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉപയോഗിക്കുന്നവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ, നിങ്ങളുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണോ? ആവശ്യത്തിൽ നിന്ന് ലാഭത്തിലേക്ക് മാറി ഉൽപ്പാദനത്തിൽ പ്രകൃതിക്ക് നിലനിൽക്കാൻ പറ്റില്ല. അങ്ങനെ ആവശ്യത്തിൽ നിന്ന് ലാഭത്തിലേക്ക് വഴിതിരിഞ്ഞൊരു ഉൽപ്പാദന വ്യവസ്ഥ പ്രകൃതിയുടെ അടിതുരന്ന് തീർക്കുന്നതിൻ്റെ നാനാതരം അടയാളങ്ങളാണ് നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ജീവിത വ്യവസ്ഥയുടെ പ്രശ്നം ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് നമ്മുടെ പ്രകൃതി സ്നേഹം കൊണ്ടോ, ആണ്ടിലൊരിക്കൽ വന്നു പോകുന്ന ഒരു ദിനം കൊണ്ടോ നമുക്ക് അഭിസംബോധന ചെയ്യാവുന്ന കാര്യങ്ങളിലൊന്നല്ല എന്നൊരു തോന്നലാണ് വാസ്തവത്തിൽ എനിക്കുള്ളത്. നമ്മളിപ്പോൾ ചിങ്ങം 1-ാം തീയതി മുണ്ടെടുത്ത് നമ്മൾ മലയാളികളാണ് എന്ന് ഓർമ്മിക്കുന്നത് പോലെ, മുണ്ടെടുക്കണം മലയാളിയാവാനൊരു വാശിയുമില്ല കേട്ടോ. മുണ്ട് കേരളീയ വസ്ത്രമൊന്നുമല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ. അങ്ങനെ കേരളീയ വസ്ത്രം എന്ന് പറയുന്ന ഒന്നില്ല. ഏത് കാലത്തും നമ്മൾ എന്താണോ കേരളീയ എന്ന് കരുതുന്നത് അതാണ് കേരളീയം. അല്ലാതെ നമ്മുടെ ഒരു തോന്നലിൻ്റെ പേരാണ് ഈ കേരളീയത എന്നുള്ളത്. അല്ലാതെ കേരളീയത എന്ന് പറഞ്ഞൊരു സംഗതി തുടക്കം മുതലേ ഒന്നുമില്ല. മഹാബലി അസീറിയക്കാരനായിരുന്നു എന്നാണ് എൻ വി കൃഷ്ണാര്യർ പറയുന്നത്. അസീറിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാഖ. ശരിയാണെന്ന് വെച്ചാൽ സദ്ദാം ഹുസൈൻ്റെ മുത്തച്ഛനായിട്ട് വരും മഹാബലി.
അതുകൊണ്ട് ഈ തനിമ സ്വകീയത എന്നൊക്കെ പറയുന്നതിൽ യാതോ ഒരർത്ഥവുമില്ല. മനുഷ്യവംശം ഇങ്ങനെ കൂടിക്കലർന്ന് കൂടിക്കലർന്നാണ് ജീവിക്കുന്നത്. അതല്ലാതെ ഞങ്ങൾ ഞങ്ങളായി തന്നെ ജീവിക്കുന്നു എന്നുള്ളത് താരതമ്യേന ലോകത്തെ അറിയാത്തതുകൊണ്ടാണ്. പണ്ട് നമ്മുടെ ചിന്തകന്മാരിലൊരാൾ പറയുന്ന നല്ലൊരു വാക്യം, അമ്പിളി നമ്മുടെ മാനത്താണ് ഉദിച്ചത് എന്ന് കരുതാൻ ഒരാൾക്ക് അവകാശമുണ്ട്. എത്ര കാലം വരെ എന്ന് ചോദിച്ചാൽ അപ്പുറത്തെ പറമ്പിൽ പോയി നോക്കുന്നത് വരെ. നോക്കിയാൽ അവിടെയും ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ട്. നോക്കാതിരിക്കലിൻ്റെ പേരാണ് രാജ്യസ്നേഹം. അതുകൊണ്ട് നിങ്ങൾ രാജ്യസ്നേഹികളായിരിക്കുകയും ഇതെല്ലാം ഇവിടെയാണ് പറഞ്ഞതെന്ന് പറയുകയും അപ്പുറമുള്ളവർ കൊള്ളരുതാത്തവരാണെന്ന് കരുതുകയും അവരെ വെടിവെച്ച് കൊല്ലുമ്പോൾ എന്തോ വിശേഷപ്പെട്ട കാര്യം നടക്കുന്നുണ്ട് എന്ന് കരുതുകയും നിങ്ങൾ വെടിവെച്ച് കൊല്ലപ്പെടുമ്പോൾ ഭയങ്കര ദുരന്തമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഞാൻ ആ ടാഗോറിൻ്റെ വരി ഓർക്കായിരുന്നു. ടാഗോർ ആ വരി എഴുതിയത് വലിയ കാര്യമാണ്. കാരണം ടാഗോർ പറഞ്ഞല്ലോ, ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേക്ക്. അതിൻ്റെ മുമ്പ് വേറെ ചില വരികളുണ്ട് കേട്ടോ. വേർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ ഇൻ ടു ഫ്രാഗ്മെൻറ്റ്സ് ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ്. എവിടെയാണോ ലോകം ഇടുങ്ങിയ ഭിത്തികൾ കൊണ്ട് വെട്ടിമുറിക്കപ്പെട്ടിട്ടില്ലാത്തത്, സ്വാതന്ത്ര്യത്തിൻ്റെ ആ സ്വർഗത്തിലേക്ക് എൻ്റെ പിതാവേ എൻ്റെ രാജ്യത്തെ കൂടി ഉയർത്തുകയാണ്. വെട്ടിമുറിക്കപ്പെടാത്തൊരു ലോകം. ടാഗോറാണ് ദേശീയത എന്ന് പറയുന്നത് തെറ്റായൊരാശയാണെന്ന് ഇന്ത്യയോട് പറഞ്ഞത്. അപ്പിൻ്റെ കൂടെ എഴുതിയ വരിയാണ്, ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേക്ക് എന്ന്. അങ്ങനെ അതിരുകളായി മുറിക്കപ്പെടുന്ന ലോകത്തിനപ്പുറം മനുഷ്യവർഗത്തിൻ്റെ സാർവലൗകികതയിലേക്ക് കടന്നു നിൽക്കാൻ കഴിയുമ്പോൾ ലോകത്തെവിടെയോ ഉള്ള ദാരിദ്ര്യം എൻ്റെ കൂടി പ്രശ്നമായി തീരുകയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ പരമസ്വരായ മനുഷ്യരുടെ ഒരു വർഷം 1.5 ടൺ മാത്രം കാർബൺ എമിഷന് ശേഷിയുള്ള ഇന്ത്യയിലെ 70-80 കോടി മനുഷ്യരുടെ ജീവിത യാതനകളിലാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിത സുരക്ഷിതത്വം അടിയുറച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതോടെ പാരിസ്ഥിതിക ബോധം എന്നത് വളരെ ആഴമുള്ള ഒരു സാമൂഹ്യ വിമർശനമായി മാറിത്തീരും. അത് പ്രകൃതി സ്നേഹമായിട്ട് അവസാനിക്കില്ല. കാരണം ഈ 70 കോടി മനുഷ്യരുടെ ദാരിദ്ര്യത്തിലാണ് വാസ്തവത്തിൽ നമ്മുടെ മധ്യവർഗ ജീവിതങ്ങൾ താരതമ്യേന ഭദ്രമായി നിലനിൽക്കുന്നത് എന്നതാണ് നമ്മുടെ സമൂഹഘടനയുടെ അഗാധമായ ഒരു വൈരുദ്ധ്യം. UNDP റിപ്പോർട്ടുകളിൽ ഒരുപക്ഷെ നിങ്ങൾ കാണുക ക്ലൈമറ്റ് ചേഞ്ച് ഈസ് എ മാൻമെയ്ഡ് പ്രോബ്ലം എന്നാണ്. പക്ഷേ 700 കോടി മനുഷ്യരിൽ 150 കോടി മനുഷ്യരുണ്ടാക്കിയ പ്രശ്നമാണത്. 600 കോടിക്കും അതിൽ യാതൊരു പങ്കുമില്ല. എങ്കിലും നമ്മൾ അവരുടെ അക്കൗണ്ടിൽ കൂടിയാണ് എഴുതുക, മാൻമെയ്ഡ് പ്രോബ്ലം. അപ്പം നീ ഉത്തരവാദിയാണ്. അത് ഈ നമ്മൾ പ്രതിശീർഷ വരുമാനം കണക്കാക്കുമല്ലോ. അപ്പം നമ്മൾ രാജ്യത്തെ എല്ലാ മനുഷ്യരെയും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഹരിക്കുക. ഹരിക്കാൻ മാത്രമേ നമ്മളുള്ളൂ. കാശ് നമുക്കില്ല, കാശ് അമ്പാനിടയില്ല. പക്ഷെ ഹരിക്കാൻ നിങ്ങളെ കൂടി കൂട്ടും. 120 കോടിയെ കൊണ്ട് ഹരിക്കും. അപ്പം പ്രതിശീർഷ വരുമാനം എത്രയായി? അപ്പം $2,000. $2,000 പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 1,00,000 രൂപയ്ക്ക് മുകളിലായി. 2008 അർജുൻ സെൻഗുപ്ത കമ്മിറ്റി നടത്തിയ പഠനത്തിൽ പറയുന്ന ഒരു കാര്യം, പ്രതിദിനം 20 രൂപ്യ വരുമാനം ഇല്ലാത്തവരായിട്ട് ഏതാണ്ട് 70 കോടി ആളുകൾ ഇന്ത്യയിലുണ്ട് എന്നാണ്. പ്രതിദിനം 20 രൂപ്യ വരുമാനം എന്ന് പറഞ്ഞാൽ വാർഷിക വരുമാനം 8,000-9,000 രൂപയെ താഴെയാണ്. അതില്ലാത്ത 70 കോടി ഉണ്ടായിരിക്കുകയും മറുഭാഗത്ത് പ്രതിശീർഷ വരുമാനം 1,50,000 രൂപയെ ആയിരിക്കുകയും ചെയ്യുന്ന വിചിത്രമായ കണക്കാണ് നമ്മുടെ ആസൂത്രണങ്ങളുടെ അടിസ്ഥാനം. ലൈസ് അട്ടർ ലൈസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും. അതിങ്ങനെയാണ്. കെന്നത് ഗൗൾഡ് എന്ന് പറഞ്ഞിട്ടൊരു കവി പണ്ട് പറഞ്ഞൊരു വാക്യമുണ്ട്, നമ്മൾ ഇന്ന് ഓർക്കാവുന്നൊരു വാക്യമാണ്. അദ്ദേഹം പറയുന്നത്, പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് അപരിമിതമായ വളർച്ചയും വികസനവും സാധ്യമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളൊരു ഭ്രാന്തനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരിക്കും.
അതുകൊണ്ട് ഈ അപരിമിതമായ വളർച്ച സാധ്യമല്ല. ലിമിറ്റ്സ് ടു ഗ്രോത്ത് എന്നുള്ളത് പഴയ ഒരു കോൺക്ലേവിൻ്റെ മേജർ സ്ലോഗനാണ്, ലിമിറ്റ്സ് ടു ഗ്രോത്ത്. എവിടെ വരെ വളരാം, എവിടെ വരെ വളരാമെന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ആര് വളരണം എന്ന് കൂടി ചോദിക്കണം. ഞാൻ എന്ന ഉത്തരാണെങ്കിൽ അതിന് അവസാനമില്ല, നാം എന്നാണെങ്കിൽ അതിന് അവസാനമുണ്ട്. എവിടെ വരെ വളരാമെന്നുള്ള ചോദ്യത്തിന് ഞാൻ എന്നാണ് നിങ്ങൾ ചോദിച്ചു തുടങ്ങുന്നതെങ്കിൽ അതിന് അവസാനമില്ല, നാം എന്നാണെങ്കിൽ അതിന് അവസാനമുണ്ട്. ഈ ഞാൻ എന്നതിൽ നിന്ന് നാം എന്നതിലേക്ക് ഈ ചോദ്യത്തെ മാറ്റി പ്രതിഷ്ഠിക്കുന്നതിൻ്റെ പേരാണ് വാസ്തവത്തിൽ എൻവയോൺമെൻ്റലിസം എന്നത്, പാരിസ്ഥിതികത. എന്നിൽ നിന്ന് നമ്മിലേക്കുള്ള ഈ വലിയ മാറ്റം. അതുകൊണ്ട് കേവലമായ ഒരു പ്രകൃതി സ്നേഹമായി ഇന്ന് അവസാനിക്കാൻ പ്രയാസമാണ്. അത് ലോകത്തെ കവർന്ന് തിന്നുന്ന മൂലധനത്തിൻ്റെ സർവംഗ്രാഹിയായ ആക്രമണത്തിനെതിരായ ഒരു വിമർശനം കൂടിയായി മാറേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം മൂലധനം മനുഷ്യനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. മാർസിൻ്റെ പ്രസിദ്ധമായ ഒരു വാക്യം ഇതാണ്, ക്യാപിറ്റലിസം വിൽ കട്ട് ഡൗൺ ദ ട്രീ ഇഫ് ഇറ്റ് കാൺ സെൽ ദ ഷാഡോ എന്നാണ്. വളരെ പൊയറ്റിക്കായ ഒരു വാക്യമാണ്, ക്യാപിറ്റലിസം വിൽ കട്ട് ഡൗൺ ദ ട്രീ ഇഫ് ഇറ്റ് കാൺ സെൽ ദ ഷാഡോ. അതുകൊണ്ട് നിഴലിന് വിൽപ്പന മൂല്യമുണ്ടെങ്കിൽ അവിടെ പ്രകൃതിക്ക് ഭംഗിയുണ്ടാവും, അല്ലെങ്കിൽ മരം വെട്ടിവിൽക്കാം. ഇങ്ങനെ മൂലധനം വിഴുങ്ങിക്കഴിഞ്ഞ ഒരു ലോകത്തിൻ്റെ നടുവിൽ വാസ്തവത്തിൽ പ്രകൃതി എന്നത് ഇന്ന് വലിയ ഒരു തകർച്ചയിലേക്ക് നീങ്ങുകയാണ്. എക്കോളജിക്കൽ റിഫ്റ്റ് എന്ന് വിളിക്കാവുന്ന പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുകയും പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യുന്ന നിർമ്മാണത്തിൽ നിന്ന് പ്രകൃതിയിലേക്ക് മടങ്ങാത്ത, പ്രകൃതിയിൽ വിലയം പ്രാപിക്കാത്ത, പ്രകൃതിയിൽ അവസാനിക്കാത്ത അവശിഷ്ടങ്ങളുടെ ഒരു വൻ കൂമ്പാരം വാസ്തവത്തിൽ കഴിഞ്ഞ 2 നൂറ്റാണ്ട് കൊണ്ട് ലോകമുണ്ടാക്കിയിട്ടുണ്ട്. ആ ചപ്പുചവറുകൾ നാം നമ്മുടെ കാഴ്ചവട്ടത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തി താരതമ്യേന ഭദ്രമായി ജീവിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഭിക്ഷക്കാർക്ക് നിരോധനം എന്ന ബോർഡ് വയ്ക്കുകയല്ല, ഭിക്ഷാടൻ ഇല്ലാണ്ടാവുകയാണ് വേണ്ടത്. നാം പക്ഷേ കണ്ടെത്തി എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചായത്തിൽ ഭിക്ഷാടനം പാടില്ല എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് സ്വർഗരാജ്യമാണ് എന്ന് തെറ്റിദ്ധരിക്കാനായിട്ട് നമുക്കൊരു അവസരം കിട്ടും എന്നതാണ്. അതുകൊണ്ട് പ്രകൃതി ബോധം എന്നത് പ്രകൃതിയെക്കുറിച്ചുള്ള കാൽപ്പനികമായ, ഞാനതൊരു കുറ്റമായിട്ട് പറയല്ല, പണ്ട് നമ്മുടെ വലിയ ചിന്തകന്മാരിലൊരാൾ പറയുന്നുണ്ട്, ഈ മരം വെട്ടി മരം കൊണ്ട് വീട് പണിത് അതിൻ്റെ സുഖശീതോഷ്ണമായ അവസ്ഥയിൽ ജീവിച്ചതിന് ശേഷമാണ് ഹേ മരമേ എന്ന് പറഞ്ഞ് നമ്മൾ കവിത എഴുതുന്നത് എന്ന്. അതൊരു തെറ്റൊന്നുമല്ല. ഇപ്പോൾ കുറ്റിപ്പുറം കേശവൻ നായർ മലയാളത്തിലെ മനോഹരായൊരു കവിത എഴുതി, നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നെഴുതി. അത് അദ്ദേഹം എഴുതിയത് എറണാകുളത്ത് ജീവിക്കുമ്പോഴാണ്. കുറ്റിപ്പുറത്ത് ജീവിച്ചത് എഴുതാൻ പറ്റില്ല, കാരണം കുറ്റിപ്പുറത്ത് വേണ്ടത്ര വഴക്കുണ്ടെന്ന് കുറ്റിപ്പുറത്തുകാർക്കൊക്കെ അറിയാം. എല്ലാ പഞ്ചായത്തിലും വേണ്ടത്ര വഴക്കുണ്ട്, വഴക്കില്ലാന്ന് പഞ്ചായത്തിലിരിക്കുമ്പോൾ തോന്നില്ല, എറണാകുളത്തിരിക്കുമ്പോൾ തോന്നും. അത് ഈ മാറിയിരിക്കുമ്പോൾ ഒരു തോന്നൽ മാത്രമാണ്. ഇവിടെ മാത്രമല്ല, വെഡ്സ്വർത്തിന് അവിടെ ഇരുന്നപ്പോഴും തോന്നി. ബ്രിട്ടനിലെ ഗ്രാമങ്ങളെക്കുറിച്ച് അദ്ദേഹം ധാരാളം ആയിട്ട് എഴുതി. ലണ്ടനല്ല ജീവിച്ചത്, അതുകൊണ്ടാണ് അപ്പോൾ തോന്നും, കുറ്റമല്ലാതെ. അതുകൊണ്ട് പ്രകൃതി സ്നേഹത്തിലൊരു വ്യാജമൊന്നുമില്ല. പക്ഷേ അത്തരമൊരു പ്രകൃതി ബോധം കൊണ്ട് വാസ്തവത്തിൽ ഇന്ന് ഉന്നയിച്ച ഈ ചോദ്യം ഉണ്ടല്ലോ, സസ്റ്റൈനബിൾ, ഈ ഭൂമി നിലനിൽക്കുമോ? മലയാളത്തിൽ വലിയ ഒരു എഴുത്തുകാരൻ മുമ്പേ ചോദിച്ചിരുന്നു, അയാളുടെ പേര് ബഷീർ എന്നാണ്. മൂപ്പരൊരു കഥയുടെ പേര് ഭൂമിയുടെ അവകാശികൾ എന്നാണ്. അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ ഭൂമിയുടെ അവകാശികൾ? ബഷീർ അഴീക്കോട് മാഷ്ക്ക് എഴുതിയ ഒരു കത്തിൽ മനോഹരമായൊരു അവസാന വാക്യമുണ്ട്, ഞാനിവിടെ ഒരു ഭാര്യ 2 മക്കൾ 900 കുറുക്കന്മാർ കാക്കുകൾ പഴുതാരകൾ പൂമ്പാറ്റകൾ ഇവയോടൊപ്പം ജീവിക്കുന്നു. അത് അലങ്കാരമായിട്ട് എഴുതിയതായിരിക്കുമെങ്കിലും ആ അലങ്കാരത്തിനപ്പുറം പോകുന്നൊരു ഘടകം അതിൽ വാസ്തവത്തിലുണ്ട്, ഭൂമിയുടെ അവകാശികൾ. ആ ബോധ്യത്തിലേക്ക് എത്തുന്നിടത്ത് മാത്രമേ വാസ്തവത്തിൽ പ്രകൃതി ബോധത്തിന് ഒരു സാമൂഹികമായ വ്യാപ്തി കൈവരൂ എന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം.